ഹലോ ഗൈസ്, ഫോട്ടോകൾ എടുക്കുന്നതും ഫോട്ടോകൾ കാണാനും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളല്ലേ. ഈ ഇരിക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? നിക്കോള ടെസ്ലയാണ്. ആളുടെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് വിമാനങ്ങളുടെ ഉൾവശം അത്യാവശ്യം സ്റ്റാൻഡേർഡ് സെറ്റപ്പിലാണുള്ളത്. എന്നാൽ 1930s, അതായത് 1930 ആ ഒരു കാലഘട്ടത്തിലൊക്കെ വിമാനങ്ങളുടെ ഉൾവശം ഇത്തരത്തിലായിരുന്നു കേട്ടോ. ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ടുള്ള ടൈറ്റാനിക് ദുരന്തം 1912 April 15 സംഭവിച്ച ഈ ഒരു ദുരന്തത്തിന് മുന്നേ ആയിട്ട് അവസാനമായിട്ട് എടുത്ത ഫോട്ടോ, അതായത് ടൈറ്റാനിക്കിൻ്റെ അവസാനത്തെ ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന കേട്ടോ. ഇത്തരത്തിൽ ചരിത്രത്തിലെ ഭയങ്കര റയറായിട്ടുള്ള, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതാനും ചില ഫോട്ടോകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത്. സോ ഹലോ ഗൈസ്, എഗൈൻ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മച്ചന്മാരെ, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു തരണി തങ്ങളുടെ നാട്ടിലോട്ട് കപ്പലുകളിൽ കയറി പോകുന്ന അമേരിക്കൻ പട്ടാളക്കാരാണ് കേട്ടോ. ഈ ഒരു കപ്പലിൽ നിറച്ചും പട്ടാളക്കാരാണ്. ഈ ഒരു ഫോട്ടോ വർഷം 1963 പോളണ്ടിൽ നിന്ന് എടുത്തതാണ്. സ്മോൾ ബോക്സ് ബാധിച്ച ഒരു കുട്ടിയെ ഒരു മടിയും കൂടാതെ ട്രീറ്റ് ചെയ്യുന്ന ഒരു നേഴ്സ്. നമ്മളൊരു കാര്യം ആലോചിക്കണം, സ്മോൾ ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ആവുന്ന ഒരു ഡിസീസാണ്. എന്നിട്ടും ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ ഇത്തരത്തിൽ വളരെ കൂളായിട്ട് അത് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യാ, തീർച്ചയായിട്ടും ഭരത മനക്കരത്തിന് നമ്മളൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗവേഷകരിൽ ഒരാളായിട്ടുള്ള നിക്കോള ടെസ്ല, ആളുടെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് നമ്മൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ, അതായത് മൂപ്പര് തൻ്റെ ജീവിതത്തിൽ അവസാനമായി എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. 1919 ഹെലൻ കെല്ലറും ചാർലി ചാപ്ലിനും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്തിട്ടുള്ള ഫോട്ടോ ആണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ലോകത്തിലെ ആദ്യത്തെ സെൽഫി ഏതാന്ന് നിങ്ങൾക്കറിയോ? അതാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് കേട്ടോ. റോബർട്ട് കോണിലിയസ് എന്ന മനുഷ്യന് ഏകദേശം 180 വർഷങ്ങൾക്ക് മുന്നേ, അതായത് കറച്ചിട്ട് പറയുകയാണെങ്കിൽ വർഷം 1839 ഈ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നത്. ആൾ തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഡിസൈൻ ചെയ്യുന്നതും. 1950 കാലഘട്ടത്തിലൊക്കെ ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോലികളിൽ ഒന്നായിരുന്നു ലിപ്സ്റ്റിക് ടെസ്റ്റർ കേട്ടോ. സിംപ്ലി ഭയങ്കര കോമഡി പിടിച്ചൊരു ജോബാന്നൊക്കെ പറയേണ്ടി വരും. സിംപ്ലി എന്താന്ന് വെച്ചാൽ, ലബോറട്ടറിയിൽ വെച്ചിട്ട് ഒരുപാട് ലേഡീസ് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടും. എന്നിട്ട് മുട്ടത്തല്ലനായിട്ടുള്ളൊരു മനുഷ്യൻ, അതായത് മുട്ട കടിച്ചിട്ടുള്ളൊരു മനുഷ്യന് മൂപ്പരവിടെ വെക്കും. എന്നിട്ട് മൂപ്പരത്തെ തലയിലും പിന്നെ മൂപ്പരത്തെ മുഖത്തൊക്കെ അവർ ലേഡീസ് പോയിട്ട് കിസ് ചെയ്യും. എന്നിട്ട് അവർ ലിപ്സ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഇതാണ് സിംപ്ലി ഒരു ലിപ്സ്റ്റിക് ടെസ്റ്ററിൻ്റെ ജോലി. അതായത് അവിടെ അങ്ങനെ നിന്ന് കൊടുക്കല്ല ലബോറട്ടറിയിൽ മുട്ടടിച്ചിട്ട്. ഇതാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഡിമാൻഡുള്ള ജോബുകളിൽ ഒന്നായിരുന്നു ഇതെന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് ഇടുക്കി ഡാം ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിലെ ഇടുക്കി ഡാം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് 30 April 1968 ആ ഒരു കൺസ്ട്രക്ഷൻ പീരീഡിൽ. ഇത് ഇടുക്കി ഡാം ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇതാണ് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്യൂസിയാണ് അറിയപ്പെടുന്നത്. എവിലിയം മെക്കൽ എന്ന സ്ത്രീ അമേരിക്കയിലെ എംപയർ ടവർ ബിൽഡിങ്ങിൻ്റെ 86-ാമത്തെ നിലയിൽനിന്ന് നേരെ അടിയിലേക്ക് ചാടിയതായിരുന്നു. അതും ആൾ ചാടിയിട്ട് നേരെ പതിച്ചത്, നേരെ വീണത് ഒരു കാറിൻ്റെ മേലായിരുന്നു. അത് വീണ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആൾ വീണ ഒരു എക്സാക്ട് ആയിട്ടുള്ള പൊസിഷൻ, വീണ് വന്ന് കിടന്ന ഒരു പൊസിഷന്, ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള പൊസിഷൻ കാരണമാണ് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള സ്യൂസിയഡ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ കാരണം എന്നാണ് പറയുന്നത്. എനിവേ, 1947 ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. മച്ചന്മാരെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ചെറിയൊരു കോമഡി പിടിച്ച സംഭവമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിവേ, മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞതരാം. 3 September 1967 പെട്ടെന്ന് സ്വീഡനിൽ ഒരു രാവിലെ അടുത്ത ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരികയാണ്. ഇതുവരെ ഇടത്തെ ഭാഗത്തു കൂടെ പോയിരുന്ന വാഹനങ്ങൾ വലത്തെ ഭാഗത്തൂടെ പോകണമെന്നും വലത്തെ ഭാഗത്തൂടെ ഓടിച്ചിരുന്ന വാഹനങ്ങൾ ഇടത്തെ ഭാഗത്തൂടെ ഓടിക്കണമെന്ന്, അതായത് ആ ഒരു റോഡിൻ്റെ ട്രാക്കിൻ്റെ ഇത് കംപ്ലീറ്റ്ലി അവിടേക്കും ഇവിടേക്കും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. സംഭവം മനസ്സിലായല്ലോ. എന്നാണെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനത്തെ ഒരു നിയമം, ഇങ്ങനത്തെ ഒരു വെറൈറ്റി നിയമം അവിടെ കൊണ്ടുവന്നത് കാരണം, ഈ ഒരു നിയമം കൊണ്ടുവന്ന ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ റോട്ട് മേൽ ഇറക്കിയ ഏകദേശം എല്ലാ വാഹനങ്ങളും ഇടിച്ചതായിട്ട് പറയപ്പെടുന്നു കേട്ടോ. ശരിന്താലേ, അടിപൊളി. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ലോകത്തിലെ ആദ്യത്തെ അറ്റോമിക് ബോംബ് കേട്ടോ.
സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന സമയത്ത്, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇത് കേട്ടോ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആ ഒരു ഫോട്ടോസാണ്. 1916 അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ രണ്ട് ജർമ്മൻ പട്ടാളക്കാരും പിന്നെ ഒരു കൈതക്കുട്ടിയും ഗ്യാസ് മാസ്ക് തീർക്കുന്ന ഒരു ഫോട്ടോ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ശരിക്കും നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ, ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ പല ഭാഗങ്ങളിൽ ഇവൻ ചെറിയ ചെറിയ നായ്ക്കുട്ടികൾ മുതൽ ഏകദേശം എല്ലാ മനുഷ്യന്മാരും, അതായത് ജനിച്ചു വീഴുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് വരെ ഗ്യാസ് മാസ്ക് നിർബന്ധമായിരുന്നു. കാരണം അതിശക്തമായിട്ടുള്ള അത്രക്കും എയർ പൊല്യൂഷനും പിന്നെ അത്രക്കും വിഷവാതകവും കാര്യം ആൾക്കാർ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. സോ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി. അപ്പോൾ അച്ഛന്മാരെ ഇന്നത്തേക്ക് ഇത്ര മതി കേട്ടോ. സൗണ്ടൊക്കെ ഏകദേശം തീരുമാനമായിക്കടി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് നമുക്കൊരു പാർട്ടും കൂടി ഇറക്കാം. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഓൾസോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ ദാറ്റ്സ് ഓൺലി. താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ, ലവ് യു ഓൾ ഗൈസ്.